ഈ സൃഷ്ടിയിലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിൻ്റെയും സത്യാവസ്ഥ ആ കാര്യം പാലിക്കുന്നതിനുള്ള നിയമമാണ്. നിയമം ലംഘിക്കുന്നവർക്ക് മാത്രമേ ശിക്ഷ ലഭിക്കുകയുള്ളൂ. ഇവിടെ കർമ്മ നിയമത്തിൻ്റെ ആധാരത്തിൽ സഞ്ചരിക്കുന്ന സൃഷ്ടിയാണ്. ഏതൊരു വ്യക്തിക്കും അവരുടെ കർമ്മത്തിൻ്റെ ഫലം മാത്രമേ അനുഭവിക്കേണ്ടി വരൂ. ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരുടെ അനേക ജന്മങ്ങളുടെ ജീവിത ചക്രത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. സ്വയത്തിൻ്റെയും ഈശ്വരൻ്റെയും ജീവിത നാടകത്തിൻ്റെയും സത്യാവസ്ഥ അറിയാത്തവർ തന്നിഷ്ടം അനുസരിച്ചും അതേപോലെ മറ്റുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ചും ജീവിക്കുന്നു. ഇപ്പോൾ ദൈവിക സംസ്കാരത്തിൻ്റെ അഥവാ ദിവ്യ ഗുണങ്ങളുടെ അടിത്തറ പാകുന്നത് സത്യതയാണ്. ഇവിടെ സത് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സത്യത, രണ്ടാമത്തേത് അവിനാശിയായത്. ആരുടെ കർമ്മങ്ങളാണോ അവരുടെ അവിനാശിയായ ഗുണങ്ങളെ പ്രകടമാക്കാൻ സഹായിക്കുന്നത് അതാണ് സത്യം. സത്യത, പവിത്രത, ശാന്തി, സുഖം, സ്നേഹം, ശക്തി, ആനന്ദം എന്നിവയാണ് ആ ദിവ്യ ഗുണങ്ങൾ. ആദ്യമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഗുണം ശാന്തതയാണ്. സത്യതയുള്ളിടത്ത് ശാന്തതയും സ്വസ്ഥതയും കളിയാടുന്നു. എന്നാൽ അസത്യമുള്ളിടത്ത് അശാന്തതയും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. അതിൻ്റെ പ്രഭാവം മറ്റുള്ളവരെയും ബാധിക്കുന്നു. സത്യമായിരിക്കുന്നതിന് ആത്മീയ ശക്തി ആവശ്യമാണ്. എന്നാൽ അനേക ജന്മങ്ങളെടുത്ത് നാം ശക്തിഹീനരായിരിക്കുന്നു.